പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് കോഴ്സാണ് എടുക്കുക? കുറേ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും, എനിക്ക് ഡോക്ടർ ആവണം, പക്ഷേ എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? നീറ്റ് എക്സാം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുജികൾക്ക് മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റിയ പറ്റുന്ന ഒരു എക്സാം അല്ലേ, എനിക്കൊക്കെ അത് പറ്റുമോ? ഹലോ മക്കളെ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇപ്പൊ പ്ലസ് ടു എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന പല കുട്ടികളുടെയും ഡൗട്ട് ആയിരിക്കും, പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് കോഴ്സാണ് എടുക്കുക? ഞാൻ നീറ്റ് എക്സാമിന് വേണ്ടി പഠിക്കണോ, അല്ലെങ്കിൽ JEE നോക്കണോ, ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, അഡ്വക്കേറ്റ് ആവണോ? കാരണം നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ആണ് പ്ലസ് ടു എന്ന് പറയുന്നത്. പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കുമല്ലോ മിക്കവാറും നമ്മുടെ ജോലിയൊക്കെ ആ ഒരു കോഴ്സ് റിലേറ്റഡ് ആയിരിക്കുമല്ലോ. എനിക്ക് പറയാം കുറേ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും, എനിക്ക് ഡോക്ടർ ആവണം, പക്ഷേ എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എൻ്റെ വലിയൊരു പ്രശ്നമായിരുന്നു അത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവാൻ, പക്ഷേ എനിക്ക് എന്നെ തന്നെ ഡൗട്ടായിരുന്നു. നീറ്റ് എക്സാം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുജികൾക്ക് മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റിയ പറ്റുന്ന ഒരു എക്സാം അല്ലേ, എനിക്കൊക്കെ അത് പറ്റുമോ? എൻ്റെ ഭയങ്കര ഒരു പേടി തന്നെയായിരുന്നു അത്. പക്ഷേ ഫൈനലി ഞാൻ ഈ ഒരു പാത്ത് തന്നെ ചൂസ് ചെയ്യാന്ന് കരുതി ഞാൻ പ്ലസ് ടുവിന് ശേഷം ക്രാഷ് കോഴ്സിന് പോയി റിപ്പീറ്റ് ചെയ്തു. അവസാനം ഞാനിതാ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഡോക്ടർ ആവാനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ആഗ്രഹത്തിന് വേണ്ടി പരിശ്രമിക്കുക തന്നെ വേണം. അല്ലാതെ എന്നെ കൊണ്ട് പറ്റുമോ, ഞാൻ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്യാൻ പോയാലൊക്കെ വെറുതെ ഒരു വർഷത്തെ ടൈമും പൈസയൊക്കെ വേസ്റ്റായി പോകുമെന്ന് കരുതി വെറുതെ സെൽഫ് ഡൗട്ട് അടിക്കുകയല്ല വേണ്ടത്. അപ്പം നിങ്ങൾ കുറേ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും 40 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ ഡോക്ടർ ആവാം, ക്രാഷ് കോഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പലർക്കും ഡൗട്ടായിരിക്കും, ഞാൻ ഈ ഒരു 40 ദിവസത്തിന്റെ ഒരു ക്രാഷ് പ്രോഗ്രാമിന് പോയാൽ എനിക്ക് ഡോക്ടർ ആവാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുതരാം, ഞാനും ക്രാഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ക്രാഷ് ചെയ്തിട്ട് ഞാൻ ക്രാഷിൽ നന്നായി ഉഴപ്പിട്ടുണ്ട്. അതുകൊണ്ട് ക്രാഷ് ചെയ്തിട്ടും എനിക്ക് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സീറ്റ് വാങ്ങാനുള്ളൊരു മാർക്ക് എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി അറിയാം ക്രാഷ് കോഴ്സ്, അതായത് പ്ലസ് വൺ പ്ലസ് ടു നന്നായി പഠിച്ച് ക്രാഷ് കോഴ്സ് മാത്രം ചെയ്തിട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സീറ്റ് വാങ്ങിച്ച കുട്ടികളെ എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ പറയുന്നത് കള്ളായിട്ടല്ല, എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം, അതായത് 40 ദിവസത്തിനുള്ളിൽ ഒരു ക്രാഷ് പ്രോഗ്രാമിന് പോയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടാനുള്ള ഒരു മാർക്കും റാങ്കും കിട്ടിയെന്ന് വരില്ല. അതായത് പ്ലസ് വൺ പ്ലസ് ടു നന്നായി പഠിച്ചിട്ട് നന്നായി ബേസിലുള്ള ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് പോസിബിൾ. നമുക്ക് എന്തായാലും നല്ല രീതിക്ക് ക്രാഷ് കോഴ്സ് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ക്ലാസ്സസും അല്ലെങ്കിൽ ക്രാഷിൽ ഉണ്ടാവുന്ന എല്ലാ എക്സാംസും ഒക്കെ വളരെ അറ്റൻറ്റീവായിട്ട് അറ്റൻഡ് ചെയ്ത ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് പോസിബിൾ. അതായത് നല്ലൊരു മാർക്ക് വാങ്ങിയിട്ട് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സീറ്റ് വാങ്ങാൻ ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷേ പ്ലസ് വൺ പ്ലസ് ടു ഒന്നും ശരിക്കും പഠിക്കാത്ത ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം 40 ദിവസത്തിനുള്ളിൽ പഠിച്ചാൽ ഡോക്ടർ ആവാൻ പറ്റും? ഇത് പലർക്കും ഉള്ള ഡൗട്ട് ആയിരിക്കും. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾക്ക് നന്നായി അറിയെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പ്ലസ് വൺ പ്ലസ് ടു ഒരു ബേസും ഇല്ലാത്തൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളിപ്പോൾ നീറ്റിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകാമെന്ന് കരുതും. അപ്പൊ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ ഇത്രയും കാലം പ്ലസ് വൺ പ്ലസ് ടു ബോർഡ് എക്സാമിന് വേണ്ടി പഠിച്ചിട്ട് ഒരു എൻട്രൻസിന്റെ മേഖലയിലോട്ട് അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിനുള്ള സെൻസിലോട്ട് നിങ്ങളുടെ സ്റ്റഡീസ് ഒക്കെ മാറാൻ പോവാണ്. അപ്പം പെട്ടെന്നുള്ളൊരു അബ്രപ്റ്റ് ചേഞ്ചിനേക്കാൾ എത്രയോ നല്ലതായിരിക്കും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ക്രാഷ് കോഴ്സിന് പോയിട്ട് എങ്ങനെയാണ് ഒരു കോമ്പറ്റിറ്റീവ് എക്സാംസ് നീറ്റ് പോലെയുള്ള ഇങ്ങനത്തെ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെ പഠിച്ച് എങ്ങനെയാണ് ഇവിടുത്തെ എക്സാംസ് ഒക്കെ നടക്കുന്നത്, ഇവിടുത്തെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണ് എന്നൊരു ബേസിക് ഒരു അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതിന് ഏറ്റവും മികച്ചൊരു കാര്യമാണ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. സോ നീറ്റിൽ റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എന്തായാലും ഒരു ക്രാഷ് കോഴ്സ് ചെയ്യണം, കാരണം ഈ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് നല്ലൊരു ഫൗണ്ടേഷൻ തന്നെ ഉണ്ടാക്കി തരും. കോഴിക്കോട് കൊയിലാണ്ടിയിലെ ഡോക്ടർ JP's ക്ലാസ്സസ് ഈ വരുന്ന March 25 ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 40 ദിവസമാണ് ടോട്ടൽ ഡ്യൂറേഷൻ. March 25 മുതൽ May 5, അതായത് നിങ്ങൾ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന ദിവസം വരെ നീണ്ടു നിൽക്കുന്ന 40 ദിവസത്തെ ക്രാഷ് കോഴ്സ് പ്രോഗ്രാമാണ്. ഇവിടുത്തെ ക്രാഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലത്തെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. എന്നെ പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുറേ നീറ്റ് ക്രാക്ക് ചെയ്ത സ്റ്റുഡൻസ് ആയിരിക്കും നിങ്ങളെ മെൻറ്റർ ചെയ്യാൻ പോവുക. പിന്നെ കുട്ടികളുടെ പൾസറിഞ്ഞ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് JP's ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടുത്തെ ജിബിൻ സാറിനെയൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് തുടർച്ചയായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിജയശതമാനം നേടിയിട്ടുള്ള ഒരു എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഡോക്ടർ JP's ക്ലാസ്സസ്.
കോഴിക്കോട് കൊയിലാണ്ട് കൂടാതെ കാസർഗോഡും കാഞ്ഞങ്ങാടും ഇതിന്റെ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് ഓൺലൈൻ ആയിട്ട് കേരളത്തിൽ എവിടെ നിൽക്കുന്ന കുട്ടിക്ക് വേണമെങ്കിലും ജെ പി എസിന്റെ ക്രാഷ് കോഴ്സിന് എൻറോൾ ചെയ്യാവുന്നതാണ്. സോ വെൽക്കം ടു ജെ പി എസ്.